G20 ഉച്ചകോടിക്ക് ലോക നേതാക്കൾ എത്തുമ്പോൾ ഇന്ത്യയിലെ ചേരികൾ അവരുടെ കണ്ണിൽ നിന്ന് മറച്ചുപിടിക്കാൻ നാണം കെട്ട നടപടിയുമായി കേന്ദ്ര സർക്കാർ. G20 ഉച്ചകോടി തുടങ്ങാനിരിക്കെ ലോക പ്രതിനിധികൾ കടന്നുപോകാൻ സാധ്യതയുള്ള വഴിയിലെ ചേരികൾ നെറ്റ് ഉപയോഗിച്ചാണ് മറച്ചുവെക്കുന്നത്. പ്രധാന വേദിക്ക് സമീപമുള്ള വീടുകളും ചേരികളും പൊളിച്ചുമാറ്റി. പ്രധാന വേദിയായ പ്രഗതി മൈതാനിലെ ഭാരത മണ്ഡപത്തിന് സമീപത്തുണ്ടായിരുന്ന ചേരിയിലെ 50 ഓളം വീടുകൾ പൊളിച്ചു നീക്കി. G20 ഈ മാസം 9-ന് തുടങ്ങാനിരിക്കെ ഡൽഹി നഗരത്തിലെ പ്രധാന മേഖലയായ മുനീർക്കയിലെ ചേരിയിലാണ് ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് വീടുകൾ ഒരു തരത്തിലും പുറത്തു കാണാത്ത രീതിയിൽ മറച്ചിരിക്കുന്നത്. ചേരിയിലുള്ളവർ പുറത്തിറങ്ങുന്ന വഴി മാത്രമാണ് തുറന്നിട്ടുള്ളത്. നെറ്റിന് മുകളിൽ G20യുടെ പരസ്യ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിന് സമീപത്തെ ചേരികളുടെയും വെളിയിൽ കാണുന്ന ഭാഗങ്ങൾ ഈ വിധം പരസ്യ ബോർഡുകൾ ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട്. ഉച്ചകോടി അവസാനിച്ച് ലോക നേതാക്കൾ മടങ്ങിയതിനു ശേഷം മാത്രമേ ചേരികൾ മറച്ച നെറ്റുകൾ നീക്കം ചെയ്യൂ എന്നാണ് സൂചന. ചേരികൾ മറയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ പോയ മാധ്യമ പ്രവർത്തകരെ പോലീസ് തടയുകയും എടുത്ത ദൃശ്യങ്ങൾ ക്യാമറയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. ദൃശ്യങ്ങൾ എടുക്കാൻ അനുവാദമില്ലെന്നും എടുത്ത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. 2020 ഗുജറാത്തിലും സമാന സംഭവം ഉണ്ടായിരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സന്ദർശന വേളയിൽ മതിൽ പണിതായിരുന്നു ചേരികൾ മറച്ചുവെച്ചത്. അഹമ്മദാബാദ് എയർപോർട്ട് മുതൽ ഗാന്ധിനഗർ വരെയുള്ള റോഡിന്റെ വശങ്ങളിലായിരുന്നു സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി അന്ന് മതിൽ പണിതത്. 2017 ജപ്പാന്റെ പ്രസിഡന്റായ ഷിൻസോ ആബെ ഗുജറാത്ത് സന്ദർശിച്ചപ്പോഴും ഇത്തരത്തിൽ നടപടികൾ എടുത്തിരുന്നു. ഇന്നും ഇന്ത്യയിലെ പ്രധാന ഭാഗങ്ങൾ ചേരികളാണെന്ന സത്യം ലോകത്തോട് വിളിച്ചോതുന്നതാണ് ഈ നടപടി. വളരെ വലിയ വിമർശനങ്ങളാണ് സർക്കാരിന്റെ ഈ നടപടിക്ക് നേരെ ഉയർന്നു വരുന്നത്. കോടികൾ മുടക്കി രാജ്യത്ത് പ്രതിമകളും ആരാധനാലയങ്ങളും പണിയുമ്പോഴാണ് ഇത്തരം ചേരികൾ നമ്മുടെ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്നും ഒരു അടിസ്ഥാന വികസനം പോലും നടക്കാതെ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോടികൾ മുടക്കി ഈ ചേരികൾ അടിസ്ഥാന വികസന പ്രവർത്തികൾ നടത്തിയിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ നാടിന് തലകുനിക്കേണ്ടി വരില്ലായിരുന്നു. ഒരു തവണയല്ല ഇത് സംഭവിക്കുന്നത്. ഏത് ലോക നേതാക്കൾ ഭാരതം സന്ദർശിച്ചാലും ചേരി നിവാസികൾക്ക് ഉറക്കമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള താൽക്കാലിക നടപടികൾ പോലും സ്വീകരിക്കാതെയാണ് ഉള്ള കൂര കൂടെ പൊളിച്ചു കളഞ്ഞും ഇറക്കിവിട്ടും വഴിയാധാരമാക്കുന്നത്.